ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാക്ഷി കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു നാടൻ റെസിപ്പി ആയിട്ടാണ് വറുത്തരച്ച ചിക്കൻ കറി. ഇത് ഇടിയപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതെല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കി വരാം. അപ്പോൾ വറുത്തരച്ച ചിക്കൻ കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനെ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലോടു കൂടി ചിക്കൻ തന്നെ എടുക്കുക എപ്പോഴും കറി വയ്ക്കാൻ, അപ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. വറുത്തരച്ച ചിക്കൻ കറിയല്ലേ തയ്യാറാക്കുന്നത്, അപ്പോൾ ഇനി അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന വലിയ തേങ്ങയാണെങ്കിൽ അതിൻ്റെ 1/2 മുറി തേങ്ങ എടുത്താൽ മതിയാകും. ഇനി ഇതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 7-8 ചുവന്നുള്ളി അരിഞ്ഞതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പില. ഇനി ഇതിലേക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ കുരുമുളകാണ്. പിന്നെ പെരിഞ്ജീരകം വേണം. ഞാനിവിടെ 2 ടീസ്പൂൺ പെരിഞ്ജീരകമാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 4 ഗ്രാമ്പു. 5 ഏലക്ക എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ ഏലക്കയാണ്, വലുതാണെങ്കിൽ 4 എണ്ണം മതിയേ. ചെറിയ 2 കഷ്ണം പട്ട, അത് ചെറിയത് മതി. ഒരുപാട് മസാല ചേർത്ത് കൊടുത്താലും കറിക്ക് ഒരു കുത്തല് വരും, നല്ല ടേസ്റ്റ് ഉണ്ടാവത്തില്ല. അതുകൊണ്ട് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നിങ്ങൾ തേങ്ങ തിരുമ്മി എടുക്കുമ്പോൾ തേങ്ങയിൽ വലിയ പീസൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് കറക്കി എടുത്താൽ മതി. അപ്പോൾ എല്ലാം ഒരുപോലെ ആയി കിട്ടും, വറുത്തെടുക്കാനും എളുപ്പമാണ്. അല്ലെങ്കിൽ തേങ്ങയെല്ലാം ഒരുപോലെ വറുത്ത് കിട്ടത്തില്ല, വലിയ പീസൊക്കെ മുക്തും വരത്തില്ല, ചെറുതാണെങ്കിൽ കരിഞ്ഞും പോകും. അപ്പോൾ ആ ഒരു കാര്യം തേങ്ങ വറുത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇനി ഇത് നമുക്ക് തീയലിനൊക്കെ വറുത്തെടുക്കത്തില്ലേ, അതുപോലെ വറുത്തെടുത്തിട്ട് വരാം. അതുപോലെ തന്നെ തേങ്ങ വറുത്തെടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് തീ കൂട്ടിയിട്ട് വറക്കരുത്, കുറഞ്ഞ ഫ്ലെയിമിലിട്ടിട്ട് വേണം തേങ്ങ വറുത്തെടുക്കാൻ. തേങ്ങ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. എപ്പോഴും ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം തേങ്ങ വറുത്തെടുക്കാൻ, എന്നാൽ മാത്രമേ ഇതിൻ്റെ ഇതുപോലെ ഒരേ രീതിയിൽ മൂത്ത് കിട്ടത്തുള്ളൂ. ഇനി ഇതിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷവും ഇത് നല്ലോണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഈ പാത്രത്തിൻ്റെ ചൂടിലിരുന്നിട്ട് ഈ തേങ്ങ അടിഭാഗത്തുള്ള തേങ്ങ അങ്ങ് കരിഞ്ഞു പോകും. അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ പാത്രത്തിൽ നിന്ന് നിങ്ങൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. നല്ല ചൂടറിയതിന് ശേഷം മാത്രമേ ഈ തേങ്ങ അരച്ചെടുക്കാവൂ, ചൂടോടുകൂടി അരക്കരുത്. തേങ്ങ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഈ തേങ്ങ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആദ്യം നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കണം. അതിനുശേഷം കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. ഇനി ഈ ചിക്കൻ കറിക്ക് വേണ്ട സവാള വഴറ്റിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഇതുപോലത്തെ 4 സവാള എടുത്തിട്ടുണ്ട്. ഇതിൽ 3 എണ്ണം നല്ല ചെറിയ സവാളയാണ്. ഇപ്പം നിങ്ങൾ എടുക്കുന്നത് വലിയ സവാളയാണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി. ഇതിനി നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. ചട്ടിയിലേക്ക് 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ക്ലിപ്പ് ഞാൻ എടുത്താണ്, അത് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ട് പോയി. വറുത്തരച്ച ചിക്കൻ കറി ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി 3 പച്ചമുളക് കീറിയതും കൂടി ചേർക്കാം. ഇനി ഈ സവാള ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. സവാള വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് സ്വല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതെല്ലാം നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർക്കാം. ആദ്യം നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയാണ്, അതും കൂടി ചേർക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. മുളക് പൊടി ചേർക്കുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഈ പൊടികൾ മൂത്ത് അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരണം. ഇനി ഇതിലേക്ക് സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ പൊടി കരിഞ്ഞു പോകാതെ നല്ലോണം മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഈ വെള്ളം വറ്റിയിട്ട് ഈ എണ്ണ നല്ലോണം തെളിഞ്ഞു വരണം. അപ്പം നമ്മുടെ പൊടികൾ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുക. ഞാനിത് 3 തക്കാളി അരിഞ്ഞെടുത്തതാണ്, വലുതാണെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ തക്കാളി നല്ലോണം വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനില്ലേ, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചിക്കനെ മസാലയുമായിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ചിക്കനിലോട്ട് വറുത്തരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർക്കാം. നമ്മൾ അരച്ചെടുത്ത മിക്സിയുടെ ജാറില്ലേ, ആ സെയിം ജാറിലോട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഒന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം.
ഒന്നുകൂടി ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. പിന്നെ ചിക്കൻ വെന്ത് വരുമ്പോൾ കുറച്ച് വെള്ളം ചിക്കനിൽ നിന്ന് ഇറങ്ങും. പിന്നെ ചിക്കൻ വേവിക്കുമ്പോൾ ഒന്നൊരു തിള വന്നതിന് ശേഷം പിന്നെ ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ. തീ കൂട്ടിയിട്ടിട്ട് വേവിക്കരുത്. ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ചിക്കൻ കറി വെന്ത് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഇത് ചിക്കൻ വെന്തിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ്. ഈ സമയത്ത് നിങ്ങൾ ഇതിന് ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയാണെങ്കിലും അപ്പത്തിൻ്റെ കൂടെയാണെങ്കിലും ഇടിയപ്പത്തിൻ്റെ കൂടെയാണെങ്കിലും ചപ്പാത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം.